പി എൻ എ ഇവിടെ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം നിങ്ങളൊന്ന് കേൾക്കണം. എന്താ കാര്യം എന്നറിയോ? പി എൻ എ പറയുന്നത് ഇവിടെ നടത്തിയ പ്രസംഗത്തിൽ, പി എൻ എ നടത്തുന്ന പ്രസംഗം എന്താണ്? ഒരു കുട്ടി ചോദിക്കുകയാണ് പി എൻ എനോട്, ഇവിടെ കേരള ജമിയത്തുൽ പുളിക്കൽ മദീനത്തുലും അറബിക് കോളേജിൽ വെച്ച് നിങ്ങളും അതേപോലെ തന്നെ പറപ്പൂരുമൊക്കെ നടത്തിയ, ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ചർച്ചയിൽ, ആ ചർച്ചയിൽ ജക്കരിയ സലാഹി ഒപ്പിട്ടു. ആ ഒപ്പിട്ടതിൽ ജിന്നിനോടുള്ള സഹായവേട്ടം ശിർക്കും തൗഹീദിന് വിരുദ്ധവുമാണ് എന്ന് എഴുതി ഒപ്പിട്ടല്ലോ. ആ ഒപ്പിട്ട നിലപാട് ഫൈസ് സക്കരിയ മാറ്റി. നിങ്ങൾക്കതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന് പി എന്നിനോട് ചോദിക്കുമ്പോ പി എന്ന് പറയുന്ന മറുപടിയുണ്ട്. അതിന്റെ ശബ്ദം നിങ്ങളൊന്ന് കേൾക്കുക. വീഡിയോ അല്ല, ഓഡിയോ ആണ്, നിങ്ങളൊന്ന് കേൾക്കുക. എന്റെ പേര് അഞ്ജനാമിയാണ്. ചോദ്യം ബഹുമാനായ പി എൻ അബ്ദുലത്തി മധുരപൂരവും അറബിക് കോളേജിന്റെ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചർച്ചയിൽ നല്ല നല്ല 11 തീരുമാനങ്ങൾ എഴുതി, അതിൽ 10 പണ്ഡിതന്മാർ ഒപ്പിട്ടതാണ്. അതിൽ അവസാനത്തെ തീരുമാനമായ ജിന്നുകളോടുള്ള സഹായത്തേട്ടം, സഹായ ചോദ്യം, അത് തൗഹീദ് വിരുദ്ധവും ശിർക്കുമാണ് എന്ന് അന്നവിടെ എഴുതി ഒപ്പിട്ടു. അതിനുശേഷം പുറത്തു വന്ന ജക്കരിയ സലാഹി പറഞ്ഞത് തന്റെ മനസ്സിലുള്ളത് ജിദിനോട് അഭൗതികമായ കാര്യങ്ങൾ, അമ്മാക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ചോദിച്ചാൽ ശരിക്കാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്നാണ്. എന്നാൽ അതിലൊപ്പിട്ട ആളാണല്ലോ ബഹുമാനായ പി എൻ. താങ്കൾ ഇന്ന് ഇവര് പറയുന്ന ഭൗതികമായ ചോദ്യം, ഭൗതികമായ ജിദിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാൽ അത് അസീബിശുക്കും ഹറാമും മാത്രമേ ആകൂ എന്ന നിലപാട് തന്നെയാണോ ഉള്ളത് എന്നുള്ളത്? സോറി, അതായത് ഈ പുളിക്കൽ മദീനത്തുലു അറബിക് കോളേജിൽ വെച്ച് 29/6/2011 നടന്ന ചർച്ചയിലെടുത്ത തീരുമാനത്തിൽ ഒരു തീരുമാനം ഇങ്ങനെയാണല്ലോ. എന്താണ്? ജിന്നികളോട് സഹായം ചോദിക്കുന്നത് തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണ്. അതിനെപ്പറ്റി സക്കരിയ പറഞ്ഞത് കഴിഞ്ഞ പ്രസംഗത്തിൽ നമ്മളിവിടെ കേൾപ്പിച്ചതാണ്. എന്താ സക്കരിയ പറഞ്ഞത്? അത് ബദരീങ്ങളെ കാക്കണേ, മൊയ്തീൻ ശൈഖ രക്ഷിക്കണേ എന്നതുപോലെ ജിന്നെ കാക്കണേ എന്ന ശിർക്ക് എന്ന് മാത്രമേ എന്റെ മനസ്സിൽ വിശ്വാസം ഉണ്ടായിരുന്നുള്ളൂ. ഭൗതിക സഹായതേട്ടം ഹറാമ് മാത്രമാണ് എന്ന് സക്കരിയ പറഞ്ഞത് നമ്മളിവിടെ കേൾപ്പിച്ചതാണ്. അപ്പോ അത് തന്നെയാണോ പി എൻ നിങ്ങളുടെയും അഭിപ്രായം എന്നാണ് ഈ കുട്ടിയുടെ ചോദ്യം. അതിന് പി എൻ പറയുന്ന മറുപടി കേട്ടോളൂ. മറുപടി പി എന്ന് വേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എടവണ്ണ ജാമ്യയിലെ വിദ്യാർത്ഥിക്ക് പി എൻ മറുപടി പറയേണ്ടതില്ല, ഞങ്ങൾ പറഞ്ഞാൽ മതി എന്നാണ് ഫൈസൽ പറയുന്നത്. പക്ഷെ പി എൻ എന്നെ പറയാണ് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ സഹോദരന്മാരെ, ഞാൻ നേരത്തെ എന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ സംഘടനയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇത് ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വിളിപ്പരക്കുന്നതിന് പകരം ഇതിൽ ഏറ്റവും ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതയിലുള്ള ആളുകളെ വിളിച്ച് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിച്ച് തീർക്കാനുള്ള ഒരു പരിശ്രമത്തിന്റെ ജൂൺ 2011 June 21 എന്നാണ് എൻ്റെ ഓർമ്മ. June 21, 2011 പുളിക്കൽ മദീനത്തുൽ അറബി കോളേജ് ലൈബ്രറി ഹാളിൽ ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിച്ചത്. അതിന്റെ നിമിത്തം എന്ന് പറഞ്ഞാൽ 5 കോഴിക്കോട് വെച്ച് ഒരു ഗ്രൂപ്പ് യോഗം നടക്കുന്നു, അതുകൊണ്ട് സി ഡി ടവറിൽ ഒരു ഗ്രൂപ്പ് യോഗം ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകൾക്ക് മെസ്സേജുകൾ വന്നു. എന്റെ മൊബൈലിലും അങ്ങനെ മെസ്സേജ് വന്നു. അപ്പോൾ ഞാൻ അത് വളരെ അടുത്ത് ബന്ധപ്പെടുന്ന ഹനീഫ കായക്കോടിക്ക് ഫോൺ ചെയ്തു. ഒന്ന്, ആ യോഗം ഗ്രൂപ്പ് യോഗമായിരുന്നില്ല. സി ഡി ടവറിൽ നടന്നത് ഗ്രൂപ്പ് യോഗമല്ല. കെ എൻ എമ്മിന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പങ്കെടുത്ത യോഗമാണ്. ആ യോഗത്തിൽ ജിന്നുവാദികളുമായി, ഈ ജിന്നുവാദത്തിന്റെ വികലമായ ആദർശം വെച്ചു പുലർത്തുന്നവരുമായി സി ഡി ടവറിൽ വെച്ചൊരു സംവാദം നടന്നിരുന്നു. എന്നാൽ അതിന് അതോടൊപ്പം തന്നെ ഈ ഇത്തരം കാര്യങ്ങളിൽ ഒരു തരം നിഷേധ പ്രവണത വെച്ചു പുലർത്തുന്ന ആളുകൾ, ആ ആളുകളെ വിളിച്ച് വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് ആ യോഗം നടന്നത്. അല്ലാതെ അതൊരു ഗ്രൂപ്പ് യോഗമായിരുന്നില്ല.
സി ഡി ടവറിൽ ഒരു ഗ്രൂപ്പ് യോഗം നടന്നതായ ഒരു ന്യൂസ് ഇങ്ങനെ പലരും എസ് എം എസ് അയക്കുന്നുണ്ടല്ലോ. എന്താണത്? അപ്പൊ സാർ, ഞങ്ങൾ നിങ്ങൾ ഉറങ്ങിയോ? ഇല്ല, ഉറങ്ങിയിട്ടില്ല. എന്നാ ഞങ്ങള് അനുഷ്ഠം ഞാനും കൂടെ എന്നാണ് വരുന്നുണ്ട്. ഞങ്ങൾ 9:30 വീട്ടിലെത്തും. അങ്ങനെ അത് പി എന്നിന്റെ ഓർമ്മ പിശകാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ പി എന്നിനെ വിളിക്കാൻ, പി എന്ന് പിന്നീട് പറയുന്നുണ്ട് ആ യോഗത്തിൽ തന്നെ പി എന്നിനെ കാണാനൊരു തീരുമാനമുണ്ടായിരുന്നു, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചെന്നത്. അല്ല, അങ്ങനെ ഒരു തീരുമാനം ഇവിടെ ഉണ്ടായിട്ടുമില്ല. ഞങ്ങൾ ഈ വിഷയത്തിൽ സക്കരിയ സലാഹിയും അബ്ദുറഹ്മാൻ സലഫിയും തമ്മിലാണ് പ്രശ്നം എന്ന് ചില ആളുകൾ, പി എൻ അടക്കമുള്ള ആളുകൾ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ പി എന്നിനെ അത് തിരുത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ പി എന്നിന്റെ അരികിലെത്തുന്നത്. പി എന്നിനെ ഉച്ചക്ക് ഞങ്ങൾ വിളിച്ചു. പി എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഉറങ്ങൂലല്ലോ എന്ന് ചോദിച്ചപ്പോ അതല്ല, പി എന്ന് വിളിച്ചപ്പോ പറഞ്ഞതുമല്ല. ഞങ്ങൾ ഉച്ചക്ക് വിളിച്ചു, പുളിക്കലെത്തിയിട്ടാ വിളിക്കുന്നത്. പി എന്ന് പറഞ്ഞു, ഞാനൊരു കല്യാണത്തിന് പോയിരിക്കുകയാണ്, മഗ്രിബ് കഴിയുമെത്താൻ. ആയിക്കോട്ടെ സാർ, ഞങ്ങൾ വിടക്കാം. 2 മണി മുതൽ 7 മണി വരെ ഈ പുളിക്കലങ്ങാടിയിലായിരുന്നു ഞാനും അനസും ഉണ്ടായിരുന്നത്. 9 മണിക്കാണ് പി എൻ എത്തുന്നത്. പി എന്റെ വീട്ടിൽ ഞങ്ങൾ പോയി, എന്നിട്ട് പി എന്നുമായി ചർച്ച നടത്തി. ബാക്കി പി എൻ പറയുന്നത് കേട്ടോളൂ. വന്നു, വന്നപ്പോൾ അവർ പറയുന്നത് അവിടെ ആ യോഗത്തിൽ തന്നെ തീരുമാനമായിട്ടുണ്ട്, പി എന്നിന്റെ അടുത്തേക്ക് പെട്ടെന്ന് പോയി ഇന്ന് ഈ യോഗത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കണം, അല്ലെങ്കിൽ വേറെ ചില ആളുകളിൽ നിന്ന് അദ്ദേഹത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടെ എത്തണം എന്ന് പറഞ്ഞ മൂപ്പരെന്നെ സമ്മതിച്ചുണ്ട്. ആളുകൾ വന്ന് പറയണതിനനുസരിച്ച് തെറ്റിദ്ധരിക്കണ ഒരാളാണ് മൂപ്പര്, അത്രേ ഉള്ളൂ. ആരാണോ പറയുന്നത് അതിനനുസരിച്ച് തെറ്റിദ്ധരിക്കണ ഒരാളാണ് മൂപ്പര്, അല്ലാതെ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാറില്ല എന്ന് അദ്ദേഹം തന്നെ മനസ്സിലാക്കുന്നതായിരിക്കാം. പറഞ്ഞാണ് രാത്രി 2 മൂപ്പന്മാർ എന്റെ അടുത്ത് വന്നത്, അനസും ഹനീഫും. അപ്പൊ സംസാര വിഷയം ഞാൻ പറഞ്ഞു, ഈ സക്കരിയ എന്ന് പറയുന്ന ആളും നിങ്ങളും ഒക്കെ അന്യോന്യം ഒരേ സ്റ്റേജിൽ ഇരുന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് വേണ്ടി പ്രസംഗിക്കുകയും ഖുറാഫികളോടും ജമാഅത്തെ ഇസ്ലാമിക്കാരോടും അങ്ങനെ ആദർശ രംഗത്ത് വ്യതിചരിച്ചു പോയ കക്ഷികളോടും വളരെ ആഴത്തിൽ വളരെ സമർത്ഥനത്തോടു കൂടി പറഞ്ഞ നിങ്ങൾക്ക് ഒരു വിഷയത്തിൽ യോജിക്കാൻ കഴിയാത്ത അത്ര അഭിപ്രായ ഭിന്നത ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടോ? അങ്ങനെ ആണെങ്കിൽ അതൊന്ന് ഇരുന്ന് ചർച്ച ചെയ്താൽ സക്കരിയെ ഞാൻ വിളിക്കാം, അനീഫിയും മനസ്സും തയ്യാറാകുമെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കാം. അപ്പൊ അനീഫ് ഉടനെ തന്നോട് പറഞ്ഞു, നിങ്ങൾ അത് സലഫിനോടൊന്ന് പറയണം, നമ്മളൊക്കെ ചർച്ച ചെയ്യുന്ന കാര്യമില്ല, അബ്രഹ്മാൻ സലഫി കൂടി ആ ചർച്ചയിൽ ഉണ്ടാകണം, ഞാൻ അവര് വിളിക്കാം. അബ്രഹ്മാൻ സലഫി ഉടനെ ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞതാണ്, കാരണം ഈ വിഷയത്തിൽ പ്രതിസ്ഥാനത്തെ അബ്ദുറഹ്മാൻ സലഫിയെ നിർത്തുന്നു ചില ആളുകൾ. തങ്ങളുടെ വികലമായ ആദർശം ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ചതിനെ എതിർത്തു എന്നതിന്റെ പേരിൽ അബ്ദുറഹ്മാൻ സലഫിയെ കുറ്റക്കാരനാക്കി. ജമിയത്തുൽ ഉലമയുടെയും അതേപോലെ കേരള ദിവത്തുൽ മുജാഹിദീന്റെയും യോഗങ്ങളിൽ ഈ വികലമായ ആദർശത്തിന് പിന്തുണ നൽകാതിരിക്കുകയും അതിനെ അതിശക്തമായി എതിർക്കുകയും ചെയ്തു എന്നതിന്റെ പേരിൽ അബ്ദുറഹ്മാൻ സലഫിയെ പ്രതിസ്ഥാനത്ത് നിർത്തിയത് കൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു, സക്കരിയോടൊപ്പം അബ്ദുറഹ്മാൻ സലഫിയും വരട്ടെ, എന്നിട്ട് ചർച്ച നടക്കട്ടെ. ഞാൻ അബ്ദുറഹ്മാൻ സലഫിനെ വിളിച്ചു, അപ്പൊ അതേ ആദ്യം പറഞ്ഞു അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയല്ല, എന്നാലും ഇതുകൊണ്ട് ഉസ്വാസ് തീരുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള ഒരു ഇടങ്ങേറ് ഈ വിഷമങ്ങൾ തീരുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ ഞാൻ സക്കരിയെ വിളിച്ചു, ഈ ആളുകളൊക്കെ സംഘടിപ്പിച്ച് അവസാനം നമ്മുടെ ജമീയത്തിൽ സക്കരിയെ വിളിച്ചു, ഈ ആളുകളെയൊക്കെ സംഘടിപ്പിച്ചു. ഈ ആളുകളെ സംഘടിപ്പിക്കുന്ന വിവരം ആരോടും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞതെന്താ, ഞങ്ങൾ പറഞ്ഞതെന്താ, സക്കരിയയും സലഫി ഇരിക്കട്ടെ, നിങ്ങളും വേണമെന്നാണ്. പക്ഷേ പിന്നീട് അദ്ദേഹം സക്കരിയയുടെ ഭാഗത്ത് 4 ആളുകളെ, സക്കരിയ അടക്കം 4 ആളുകളെ വിളിച്ചു. അത് ആരോടും പറഞ്ഞിട്ട് വിളിച്ചതല്ല. അബ്ദുറഹ്മാൻ സലഫിയോട് അദ്ദേഹം പിന്നീട് ഇത് പറഞ്ഞപ്പോ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു, നമ്മൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. പിന്നീട് പി എൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ചില ആളുകളെ വിളിച്ചപ്പോ അബ്ദുറഹ്മാൻ സലഫി ഇങ്ങനെയാണ് പറഞ്ഞത്, അതുകൊണ്ട് നീ അബ്ദുറഹ്മാൻ സലഫിയോട് സംസാരിക്കണം. ഞാൻ സലഫിയോട് പറഞ്ഞു, സാർ പി എൻ അങ്ങനെ സമ്മതമെടുത്തില്ലെങ്കിലും പി എന്നിന് അങ്ങനെ എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടെങ്കിലും നമ്മളത് വിടുക, നമുക്ക് ആദർശമാണ് പറയാനുള്ളത്, അതുകൊണ്ട് ഇതിന് നമ്മൾ തയ്യാറാകണം, നമുക്ക് ഈ ചർച്ചയ്ക്ക് പോകണം. അങ്ങനെയാണ് ഞങ്ങൾ ആ ചർച്ചയ്ക്ക് പോകുന്നത്. അദ്ദേഹം ഞാൻ വിളിച്ചതിനും സാക്ഷിയാണ്, കാരണം കേന്ദ്രമിന്റെ യോഗത്തിൽ നിന്നും പങ്കെടുക്കും, ജമീത്തുള്ളവരുടെ യോഗത്തിൽ നിന്നും ഉണ്ടാവും. അപ്പൊ ഞാൻ ഇവിടുന്ന് പോകും, ഇങ്ങനെ ഒരു ചർച്ച നടന്നാൽ അതിന്റെ വസ്തുതയെ സംബന്ധിച്ച് ഉത്തരവാദപ്പെട്ട സംഘടനാ ബോർഡിൽ റിപ്പോർട്ട് ചെയ്യേണ്ട നിങ്ങളാണ് നിങ്ങൾ കാരണം. അദ്ദേഹം നേരത്തെ എത്തി, അന്ന് രാവിലെ മുതൽ
ഏകദേശം ഒരു 8:30 മുതൽ ആരംഭിച്ചിട്ട് വൈകുന്നേരം 5:30 വരെ നടന്ന ചർച്ച, ആ ചർച്ചയിൽ വളരെ സ്നേഹസ്നേഹത്തോടും സന്തോഷത്തോടും കൂടി അതിന് സ്ഥലം അനുവദിച്ചു. നമ്മൾ പ്രിൻസിപ്പാളോട് ചോദിച്ചു, അങ്ങനെ അദ്ദേഹം ആരോടോ ബന്ധപ്പെട്ട് ചോദിച്ചു, എനിക്ക് അതിനെ സ്ഥലം അനുവദിച്ചു ചർച്ച ചെയ്യും. ഈ ചർച്ച ചെയ്തെടുത്ത തീരുമാനങ്ങൾ, അതും കൂടി പറയാറുണ്ട്, ചർച്ച ചെയ്തെടുത്ത തീരുമാനങ്ങൾ രേഖപ്പെടുത്തി അതിനെ ഒപ്പിട്ടു പറഞ്ഞ 10 ആൾക്കാരെ അഭിരമാസരൊക്കെ അടക്കപ്പെട്ടു. ഒപ്പിട്ട് കഴിഞ്ഞ് ഈ രേഖകൾ കൈമാറി യോഗം അവസാനിച്ചതിന് ശേഷം വ്യക്തിപരമായി സമീർ മദനിയും അതുപോലെയുള്ള ആളുകളുമായിട്ട് അബ്ദുറഹ്മാൻ സലഫിക്കുള്ള പേഴ്സണൽ ചില പ്രശ്നങ്ങൾ അവർ പറഞ്ഞു വീഴ്ത്തുന്നതിനിടയിൽ ഞാനും കുഞ്ഞുമ്പ് പറഞ്ഞപ്പോഴും മദനിയും ഈ തീരുമാനമായിട്ട് ഇറങ്ങി. വണ്ടിയെടുത്ത് ഞങ്ങൾ ഈ കമ്പക്കായ മദനിയെ വിളിച്ചു, കാരണം നെൽവത്തിന്റെ പ്രസിഡന്റിനാണ് അത് ആദ്യം കൊടുക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായിട്ടുണ്ട്, ഈ സംഘടനയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഈ ഒരു തീരുമാനത്തിന് സഹായിക്കുമെങ്കിൽ എന്ന നിർദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ചർച്ച നടന്നത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏതായാലും ഇവിടെ സി ഡി ടവറിലെ യോഗം കഴിഞ്ഞ് ഞാനിവിടെ പുറപ്പെടുന്നുണ്ട്, നമുക്ക് ഫറോക്കിൽ വെച്ചിട്ട് കണ്ടുമുട്ടാമെന്ന് പറഞ്ഞു. ഫറോക്കിൽ അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റൽ നടന്ന കെട്ടിടത്തിൽ ഞങ്ങളെത്തി അദ്ദേഹവും എത്തി ഞങ്ങൾ കൂടിയിരുന്ന് സംസാരിച്ചിട്ട് വായിക്കാൻ തുടങ്ങി. അദ്ദേഹം ആദ്യ അവസാനം ഇത് വായിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇതിൽ നമുക്ക് വിമർശിക്കേണ്ടതൊന്നുമില്ല, നമുക്ക് അംഗീകരിക്കാവുന്ന വസ്തുത ശരിക്കും മനസ്സിലാക്കണം, അംഗീകരിക്കാവുന്നത് മാത്രമേ ഇതിലുള്ളൂ, ഈ ഒരു തകരാറില്ല. വല്ലാഹി ഇതിൽ ടി പി അബ്ദുൾക്കായ മന്ത്രി പറഞ്ഞതല്ല എന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിക്കും. പറഞ്ഞടുത്ത് തന്നെ ഞങ്ങൾ നിൽക്കുന്നു, ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു തീരുമാനവും ഈ 11 തീരുമാനത്തിലില്ല. അതുകൊണ്ടാണ് ഈ തീരുമാനം ആൺകുട്ടികളായി ഞങ്ങൾ എടുപ്പിച്ചതും ഈ തീരുമാനത്തിനടിയിൽ ആൺകുട്ടികളായി ഞങ്ങൾ ഒപ്പുവെച്ചതും. എന്നാൽ പി എന്നിനോട് ചോദിക്കട്ടെ, ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പി എന്നിന് കഴിയുമോ? ഈ തീരുമാനങ്ങൾ 11 വായിച്ച് ഞാനത് അംഗീകരിക്കുന്നു എന്ന് പറയാൻ പി എന്നിന് കഴിയുമോ? കഴിയില്ല എന്ന് മാത്രമല്ല, ഈ തീരുമാനം ലംഘിച്ചയാളാണ് പി എൻ. ഇതിലെ ഒന്നാമത്തെ തീരുമാനം പി എൻ അംഗീകരിച്ചിട്ടുണ്ടോ? ഒന്നാമത്തെ തീരുമാനം എന്താ? ഖുർആൻ കൊണ്ടും റുഖ്യ ശറഈ എന്താന്ന് പറയാണ്, ഖുർആൻ കൊണ്ടും അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും കൊണ്ടും ഖുർആനിനും സുന്നത്തിലും സഹീഹായി വന്നിട്ടുള്ള ദിക്റുകൾ കൊണ്ടും രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സുന്നത്തിൽ സ്ഥിരപ്പെട്ട രീതിയിൽ നിർവഹിക്കുന്ന ഒന്നാണ് റുഖ്യ ശറഈ. ഈ തീരുമാനം പി എൻ അംഗീകരിച്ചോ? ഇല്ല. ഈ തീരുമാനം കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പുസ്തകത്തിൽ എഴുതി. ഈ പുസ്തകം തയ്യാറാക്കുമ്പോൾ എന്റെ ഞാനുമായുള്ള വ്യക്തിപരമായ ബന്ധം കൊണ്ട് ഇതിന്റെ അന്ന് തയ്യാറായ ഭാഗങ്ങൾ പി എന്നിന് അയച്ചു കൊടുത്തു. എന്നാൽ ഈ തീരുമാനം റുഖ്യ ശറഈയ എന്ന നിർവചനം, ഈ തീരുമാനത്തിൽ 10 ആളുകൾ കൂടിയെടുത്ത തീരുമാനമാണ് ഞാൻ ഇതിൽ നിർവചനമായി എഴുതി ചേർത്തിരുന്നത്. എന്നാ പി എന്ന് ചെയ്ത എന്താണെന്നറിയോ? ആ ഭാഗം പി എന് വരയിട്ടു, ആ ഭാഗം ഉപരി വെട്ടി. എന്നിട്ട് പി എന് കൊടുത്ത നിർവചനം എന്താണെന്നറിയോ? റുഖിയയുടെ നിർവചനം ഷെയ്ഖ് സാലി ആലി ഫൗസാൻ, ഷെയ്ഖ് സാലി ബിൻ ഫൗസാൻ പറയുന്നത് കാണുക, പനീ അപസ്മാരം പോലുള്ളതായ പ്രയാസങ്ങളുള്ള വ്യക്തിയെ മന്ത്രിക്കപ്പെടുവാനുള്ള രക്ഷകളാകുന്നു റുഖിയ. എന്തിനാ പി എൻ ഈ നിർവചനം വെട്ടിയത്? പി എൻ അടക്കമുള്ള വല്ലാഹി എന്ന് പി എൻ പറഞ്ഞ, ടി പി അംഗീകരിച്ച, എല്ലാവരും അംഗീകരിക്കുന്ന ഈ നിർവചനം എന്തേ പി എൻ വെട്ടിയത്? ഈ നിർവചനമനുസരിച്ച് റുഖിയയെ മനസ്സിലാക്കിയാൽ പി എന്നിന് ഹിഫ്ദുർ റഹ്മാന്റെ ചീത്ത കേൾക്കേണ്ടി വരും. പി എൻ വായിച്ച ഒരു കിതാബിലും ആ ചീത്ത പി എൻ കണ്ടിട്ടുണ്ടാവില്ല, കാരണം ഹിഫ്ദുർ റഹ്മാന്റെ ചീത്ത എന്ന് പറഞ്ഞാൽ ആജാദി ചീത്തയാണ്, ഡിക്ഷണറിയിൽ ഉണ്ടാവില്ല ആ പദങ്ങളൊന്നും. അപ്പോ അത് കേൾക്കേണ്ടി വരും എന്നതുകൊണ്ട് ഈ നിർവചനം തിരുത്തി. ആർക്കാണ് ഇത് അംഗീകരിക്കാൻ കഴിയാത്തത്? ഞങ്ങൾക്കാണോ? അതല്ല പി എന്നിനാണോ? ഞങ്ങൾക്കാണോ? അതല്ല പി എന്നിനാണോ? ഇനി ഇതിൽ തന്നെ പറഞ്ഞ മറ്റ് തീരുമാനങ്ങൾ ഞാൻ പിന്നീട് വിശദീകരിക്കാം. ഇതിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു തീരുമാനമില്ല, അതുകൊണ്ട് ഞാൻ ഇത് ഞാൻ പറഞ്ഞു സാർ, ഞാനത് എപിക്ക് പറഞ്ഞിട്ട് എപിയോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കോപ്പി ഞാൻ സെന്ററിൽ എത്തിക്കുന്നുണ്ട്. എം മുഹമ്മദ് മദനിയാണ് ജമീയത്തുൽ ഉലമയുടെ സെക്രട്ടറി, അദ്ദേഹത്തിനുള്ള കോപ്പി കോളേജിൽ തന്നെ കൊടുത്ത് ഏൽപ്പിക്കാം. ഇങ്ങനെ 3 ആളുകൾക്ക് കോപ്പി കൊടുത്തു. ആ കോപ്പി കൊടുത്തിട്ട് കേരള ജ്യോതി പഞ്ചായത്തിന്റെ പ്രസിഡന്റിനും കേരള ജ്യോതി പഞ്ചായത്തിന്റെ ജനറൽ സെക്രട്ടറി എ കെ അബ്ദുൽഖാദറും പറഞ്ഞിരിക്കും, കേരള ജമീയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആയിട്ടില്ല സെക്രട്ടറിയായ എം മുഹമ്മദ് മദനിക്കും ഇതിന്റെ കോപ്പി കൊടുത്തിട്ട് ഇന്നേ വരെ ഈ കോപ്പി കൊടുത്ത ഞാനും അത്രയും ചെറുപ്പിക്കും. അല്ല, ഞാനും കുഞ്ഞുമുണ്ട് മകനി പറഞ്ഞു, ഞങ്ങളെ വിളിച്ച് നിങ്ങൾ തന്നൊരു കോപ്പി കിട്ടി, നിങ്ങള് പിന്നെ എന്തിനും ഈ വിഷയത്തിൽ ഇന്നല്ല, പിന്നെ നമ്മൾ കേൾക്കുന്നത് മുഴുവനും ഈ സാധനം പുറത്ത് കാണിക്കാതെ കാണാതെയും ആളുകളുടെ കയ്യിൽ എത്താതിരിക്കുന്നതിനുമുള്ള സഖ്യത്തിന് വിദ്യകളാണ് അതാണ് ഞങ്ങൾ കേൾക്കുന്നത്.
നിലമ്പൂരിൽ ആരോടും കോപ്പി എടുത്ത് വിതരണം ചെയ്യാൻ പോയപ്പോ അവരെ തടഞ്ഞു. അപ്പൊ പി എന്നിനെയോ പറപ്പൂരിനെയോ വിളിച്ചു പറഞ്ഞില്ല ഈ വിഷയത്തിൽ ജമിയത്തുൽമ തീരുമാനമെടുത്തു. ആ യോഗത്തിൽ പി എൻ ഉണ്ട്, പറപ്പൂരുണ്ട്, പിന്നെന്തിനാ പ്രത്യേകം വിളിച്ചു പറയുന്നത്? ജമിയത്തുൽമയുടെ തീരുമാനമെടുക്കുന്ന യോഗത്തിൽ പറപ്പൂരില്ലേ, പിന്നെ പറപ്പൂരിനെ വേറെ തന്നെ വിളിച്ചത് പറയണോ? അവനവന്റെ വീട്ടിൽ കല്യാണം നടക്കുമ്പോ വാപ്പ എന്നെ കല്യാണം വിളിച്ചില്ല എന്ന് മക്കള് പരാതി പറയൂ? ഈ യോഗത്തിൽ പി എൻ ഉണ്ട്, പറപ്പൂരുണ്ട്, ഇതിന്റെ തീരുമാനങ്ങൾ തയ്യാറാക്കുന്നതിൽ പി എൻ ഉണ്ട്, അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാനുണ്ട് ഈ തീരുമാനങ്ങൾ തയ്യാറാക്കുന്നതിൽ. പിന്നെ നിലമ്പൂര് കോപ്പിയെടുത്ത് വിതരണം ചെയ്യാൻ നോക്കുമ്പോ തടഞ്ഞു. നിലമ്പൂരിലെ കോപ്പിയെടുത്ത് വിതരണം ചെയ്യാനാണോ ഇത് ഇത് നൽകിയത്? ഇത് കേരള ജമീയത്തുലമയുടെ പങ്കെടുത്തവരും കെ എൻ എം കെ ജെയും മുമ്പാകെ സമർപ്പിക്കുന്നതിനായി അവർ ഏകകണ്ഠമായി അംഗീകരിച്ചൊപ്പുവെച്ച കാര്യങ്ങളും. അപ്പൊ ഒന്ന് മനസ്സിലായി, പി എന്നിന്റെ ആത്മാർത്ഥത ഞാൻ ഇങ്ങനെ ഇതൊക്കെ ചെയ്തു ആളുകളെ ബോധ്യപ്പെടുത്താനായിരുന്നോ? അതല്ല ഈ പ്രശ്നം പരിഹരിക്കാനായിരുന്നോ? പ്രശ്നം പരിഹരിക്കാനായിരുന്നെങ്കിൽ കെ എൻ എമ്മിനും കെ ജെ ഇവിനും സമർപ്പിക്കേണ്ട ഒരു രേഖ നിലമ്പൂരിൽ കോപ്പിയെടുത്ത് വിതരണം ചെയ്യാൻ കൊടുത്തതാര്? എന്തിനാ പി എൻ അതിന് ആൾ ഏർപ്പാട് ചെയ്തത്? അത് തടയേണ്ട ഉത്തരവാദിത്തം കെ എൻ എമ്മിനുണ്ട്. കാരണം അത് കെ എൻ എമ്മിന് കിട്ടേണ്ട രേഖയാണ്. ഇന്നലെ ഒരു പയ്യൻ വിളിച്ചു ചോദിച്ചു, ഇതങ്ങൾ കെ ജെ യുന് കൊടുത്ത ഈ ലേഖനത്തിൽ ഇങ്ങനെ ഉണ്ടല്ലോ, അത് എന്താണ് നിങ്ങൾ അതിനെ പറ്റി നിങ്ങളെ അഭിപ്രായം? ഞാൻ ചോദിച്ചു, നിന്റെ പേരെന്താ? എന്റെ പേര് ഹമീദ് എന്നാണ്. ഞാൻ പറഞ്ഞു, കേരള ജമിയത്തുൽമയുടെ എക്സിക്യൂട്ടീവിൽ അങ്ങനെ ഒരു മെമ്പർ എനിക്കറിയില്ലല്ലോ. കേരള ജമിയത്തുൽമക്ക് ഞങ്ങൾ കൊടുത്ത സാധനത്തെ പറ്റി നിന്നോട് എന്തിനു വിശദീകരിക്കണം? ഇതേപോലെ കെ ജെ യുവിനും കെ എൻ എമ്മിനും കൊടുത്ത ഒരു സാധനം നിലമ്പൂരങ്ങാടിയിൽ കടല ചുരുട്ടാൻ കൊടുക്കാനുള്ളതല്ല, അത് ഉത്തരവാദപ്പെട്ട ഒരു വേദിയിൽ സമർപ്പിക്കാനുള്ളതാണ്. അത് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ തീരുമാനമെടുക്കും. ആ തീരുമാനമെടുത്തു. അതാണ് ഇവിടെ ഉണ്ടായത്. യോഗത്തിൽ കോഴിക്കോട് ജില്ലാ കെ എൻ എമ്മിന്റെ യോഗത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം ബി എൻ എന്റെ നേതൃത്വത്തിൽ കുടിക്കൽ കോളേജിലുണ്ട്. എന്ത് തീരുമാനം? വലിച്ചെറിയവിടെ ആരാണ് അങ്ങനെ തീരുമാനം കൊടുക്കാൻ പറഞ്ഞത്? ഇങ്ങനെ ഇത് ആര് തീരുമാനിച്ചു വന്നോ? ഇത് ഔദ്യോഗിക കമ്മിറ്റിയാണെന്നോ അനൌദ്യോഗിക കമ്മിറ്റിയാണെന്നോ ഒക്കെ നമ്മുടെ ചർച്ച. ഇവിടെ നമുക്കിടയിലുള്ള ഈ വൈജ്ഞാനികമായ ഒരു വിഷയത്തിലുള്ള അഭിപ്രായ ഭിന്നത പറഞ്ഞു തീർക്കുന്നതിന് ഒരു ഭാഗം സംസാരിക്കുന്ന അക്രമണ കർമ്മിയും അനീഫ കായക്കൊടിയും അനുസ്മൃതിയാണ്. അവരാണല്ലോ സീഡിറ്റ് അവരിൽ ദുരുപയോഗം നടത്തിയെന്ന വ്യാപകമായ ആക്ഷേപമുള്ളത്. അവരൊരു ഭാഗത്താണ്. അവർ ആക്ഷേപിക്കുന്ന സക്കരിയാത്തനായും സമീർ മദനിയും അബൂബക്കർ സലഫിയും അടക്കുന്ന പണ്ഡിതന്മാരായ ആളുകളുടെ ഭാഗത്ത് സാധാരണക്കാരാകില്ലെങ്കിലും ശംസുദ്ദീൻ പാലത്തും ഇങ്ങനെ എല്ലാവരും അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങളുള്ളതല്ലേ ഇന്ത്യൻ സീറ വിഷയത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ചർച്ച. എന്തിനാ ഇത്ര മണിക്കൂറുകൾ നീണ്ട്? രാവിലെ തുടങ്ങിയത് 8:30 തുടങ്ങിയിട്ടില്ലേ? 5 നിസ്കരിക്കാനും ഒരു ഭക്ഷണം കഴിക്കാനുമുള്ള സമയം ഒഴിച്ച് ബാക്കി സമയം ഈ ചർച്ച നീട്ടുന്നില്ലേ? അതിലെടുത്ത തീരുമാനങ്ങളാണ് ഈ വായിച്ചത്. എത്ര 13 തീരുമാനങ്ങൾ. ഇതിൽ ആ ഒരു തീരുമാനം പറയില്ല. ആകെ ഇതിൽ പറയുന്ന ഒരു തീരുമാനം എന്താണ്? ഇതിൽ റൗണ്ട് ഇട്ടിട്ട് പറയുന്നത് 13 തീരുമാനത്തിലുണ്ട്. അതിൽ റൗണ്ട് ഇട്ടിട്ട് പറയുന്നത് ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് തൗഹീദിന്റെ വിരുദ്ധവും ചെറുപ്പമാണ്. ഇതാണ് വിഷയം. ഈ തീരുമാനം മാത്രം എന്തിനാ ഇപ്പൊ റൗണ്ടിട്ട് പറയുന്നത്? എന്നാ റൗണ്ടിട്ട് പറയാൻ കാരണമുണ്ട്? അന്ന് ഈ തീരുമാനം എഴുതി ഒപ്പിട്ട സക്കരിയ ആ തീരുമാനം എഴുതുമ്പോ ഭൗതിക സഹായദാതൻ ശിർക്കാണെന്നുള്ള വിശ്വാസം എനിക്കില്ല, അതില്ലാതെയാണ് ഞാൻ ഒപ്പിട്ടത് എന്ന് പറയുന്നു. എന്നാൽ ഞങ്ങൾ അതിൽ ഒപ്പിട്ട മറ്റുള്ള ആളുകളൊക്കെ ആ ഭൗതിക സഹായദാതവും ശിർക്കാണ് എന്ന് മനസ്സിലാക്കി ഒപ്പിട്ടവരാണ്. എന്നാൽ അതിലൊപ്പിട്ട പി എന്ന് എങ്ങനെയാണ് ഒപ്പിട്ടത് എന്നറിയാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് ആ ചോദ്യം ചോദിച്ചത്. അതിന് മൂപ്പര് പറയുന്ന മറുപടി എന്താണെന്നറിയോ? ഭൗതികവും അഭൗതികവും ഒക്കെ പറഞ്ഞിട്ട് മൂപ്പര് പറയുന്നത് ദുആ എന്ന നിലയിൽ പടപ്പുകളുള്ള ആരോടുള്ള സഹായതട്ടോ ശിർക്കാണ്, അതാണ് നമ്മളവിടെ തീരുമാനിച്ചത്. എന്റെ പി എന്നെ ഇങ്ങനെ ഗതികെട്ട് പോകാൻ പാടുണ്ടോ നിങ്ങൾ? ഈ 10 കൂടിയെടുത്ത തീരുമാനം ജിന്നുകളോടുള്ള സഹായതട്ടം ശിർക്കാണ് എന്ന് എഴുതി ഒപ്പിട്ടത് എന്തിനാണ്? ദുആയി എന്ന നിലക്ക് പടപ്പുകളോട് ആരോട് നടത്തുന്ന സഹായതട്ടവും ശിർക്കാണ്, അത് എഴുതി ഒപ്പിടേണ്ട ഒരു കാര്യ. നിങ്ങൾ അങ്ങനെ എവിടെയെങ്കിലും എഴുതി ഒപ്പിട്ട് കേട്ടണോ? സുന്നിയും മുജാഹിദും തമ്മിലുള്ള വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതിയ കണ്ട ഒരുപാട് ആളുകൾ ഉണ്ടാകുമല്ലോ. മരിച്ചുപോയ മഹാന്മാരോട് ദുആയി എന്ന നിലയിലുള്ള സഹായതട്ടം എന്ന് നമ്മൾ എഴുതാറുണ്ടോ? മരിച്ചുപോയ മഹാന്മാരോടുള്ള സഹായതട്ടം ശിർക്കാണ് എന്നാ നമ്മൾ എഴുത? കാരണം എന്താ? അത് ദുആണ്. അവിടെ പിന്നെ ദുആയി എന്ന നിലക്കുള്ള സഹായതട്ടം എന്ന് വേണ്ട. അതുകൊണ്ട് തന്നെയാണ് ജിന്നുകളോടുള്ള സഹായതട്ടം എന്ന് എഴുതിയത്. എന്നാൽ അവിടെ ജിന്നുകളോടുള്ള സഹായതട്ടത്തിൽ ദുആ ആയ സഹായതട്ടവും ദുആ അല്ലാത്ത സഹായതട്ടവും ഉണ്ടെങ്കിൽ അത് പറയാൻ പി എന്ന് തയ്യാറായോ?
അത് പറയാൻ സക്കരിയ തയ്യാറായോ? ഈ പറഞ്ഞ ആരെങ്കിലും തയ്യാറായോ? അങ്ങനെ ഒരു വേർതിരിവ് അവിടെ പറഞ്ഞു ഇല്ല. എന്നിട്ട് ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് പി എൻ ഇങ്ങനെയാണ് പറയുന്നത്. ജിന്നുകളോട് ചോദിക്കും, ജിന്നുകളും മലക്കുകളും അഭൗതിക ശക്തികളല്ല എന്ന് നാനാ പീഡനത്തിലെത്തി പൊതുവെ വേറെ ആരാണ് പറഞ്ഞത്? ഭൗതിക ശക്തികളാണെന്ന് പറഞ്ഞത് നെഹ്റുവിന്റെ ഉത്തരവാദപ്പെട്ട നേതൃത്വത്തിലുള്ള രണ്ട് പണ്ഡിതന്മാരാണ്. രേഖകൾ എത്രയോടെ പറഞ്ഞു അത് അഭൗതികമല്ല, അഭൗതികമായ മാർഗത്തിൽ രക്ഷിക്കാനും ശിക്ഷിക്കാനും ചികിത്സിക്കാനും ഗുണം ചെയ്യാനും രോഗം മാറ്റാനൊക്കെ കഴിവുള്ള പഠിച്ചവനാണ് നമ്മുടെ സൗഹൃദത്തിന്റെ വിശ്വാസം. എന്നിട്ട് ഈ പറഞ്ഞ ജിന്നിനെ പുറത്താക്കാൻ വേണ്ടി കഴിഞ്ഞ് പരിശ്രമിച്ച് ഇപ്പൊ ശിർക്കിലേക്ക് ചാടിയ സംഭവമാണ് വൈസ് ചാൻസലറോട് വിശദീകരിച്ചത്. ഇതിനപ്പുറത്ത് അതിനേക്കാൾ വലിയ അബദ്ധം എം എം അക്ബർ പറഞ്ഞു വെച്ചു. ഇയാക്കൻ അബദ് ഇയാക്കൻ ഉസ്തായി എന്നിട്ട് മനുഷ്യരെ ഒഴിവാക്കി സഹോദരന്മാർ. അതിലും വലിയ അപകടം പറഞ്ഞു. ഇയാക്കൻ അബദ് ഇയാക്കൻ ഉസ്തായി എന്ന തൗഹീദിന്റെ ഏറ്റവും കണിശമായ ആയത്തിൽ നിന്ന് ഒരിക്കലും ഒരാളെയും ഒഴിവാക്കിയിട്ടില്ല. അതിൽ ഒരു ഇസ്ലിസ്റ്റിനാവില്ല, ലോകത്തിൽ ഒരു പണ്ഡിതൻ അങ്ങനെ ഇസ്ലിസ്റ്റിനാണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോ ഇതിൽ ജിന്നുകളോടുള്ള സഹായം ചോദിക്കുന്നത് തൗഹീദിന് വിരുദ്ധവും ചുരുക്കുമാണ്. ദുആ എന്ന നിലക്ക്, പ്രാർത്ഥന എന്ന നിലക്ക് അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒരു കാര്യം ആ പടപ്പുകളോട് ആരോട് ചോദിച്ചാലും അത് ശിർക്ക് തന്നെയാണ്. അപ്പൊ പി എനും സക്കരിയ ഒരേ മാതിരിയാണ്. ഇപ്പൊ മനസ്സിലായി പി എൻ ഉദ്ദേശിച്ചത് എന്താണ്? ഇത് തന്നെയാണ്, സക്കരിയ ഉദ്ദേശിച്ചത് പോലെയാണ് എന്നാണല്ലോ ഇപ്പോൾ മനസ്സിലായത്. എന്നാൽ ഈ ചർച്ചയിൽ അങ്ങനെ ഒരു വേർതിരിച്ച അഭിപ്രായം പറഞ്ഞിരുന്നോ? അങ്ങനെ വിവേചിച്ച ഒരു അഭിപ്രായം പറഞ്ഞിരുന്നോ? പറഞ്ഞില്ല. ഇനി പി എൻ വിശദീകരിക്കണം ജിന്നിനോടുള്ള സഹായ നേട്ടത്തിൽ ദുആ ആകുന്നതെങ്ങനെ, ദുആ ആവാതിരിക്കുന്നതെങ്ങനെ? ജിന്നിനോടുള്ള സഹായ നേട്ടം ദുആ ആകുന്നതേതാണ്, ദുആ ആകാതിരിക്കുന്നതേതാണ്? ജിന്നിനോടുള്ള ഏത് ഇസ്തിയാനത്താണ് ശിർക്കാകുന്നത്, ഏത് ഇസ്തിയാനത്താണ് ശിർക്കാവാതിരിക്കുന്നത് എന്ന് പി എൻ വിശദീകരിക്കണം. ഇനി അദ്ദേഹം വീണ്ടും പറയുന്നത് കേട്ടോളൂ എന്ന കാര്യം ആ വ്യക്തമായി വിശദീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ എഴുതിയതും അത് ഒപ്പിട്ടതും. അതിൽ പി എൻ അബ്ദുള്ള അതിനെ ഒപ്പിട്ടിട്ടുണ്ട്, സെക്രട്ടറിയാത്തലായി ഒപ്പിട്ടുണ്ട്, എം അബ്ദുറഹ്മാൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ ഒരു സംശയത്തിന് ആർക്കും അവകാശമില്ല. പക്ഷെ ഇത് 11-ാമത്തെ തീരുമാനം മാത്രം പറയുന്നത് എന്ന് പറയുന്നത് കേവലം പ്രാർത്ഥനയാണ്, വാസ്തവയാണ്, മോചിതത്തായ രവിക്ക് മാത്രമേ ഇത് ശിഷ്യാശീതാനാണെന്ന് കയറിയത് അറിയുള്ളൂ. അതുകൊണ്ട് അത് കേവലം വിശ്വാസമാണ്. നിങ്ങൾക്കറിയോ ജമീയത്തിൽ നിന്നൊരു സർക്കുലർ സംബന്ധിച്ച് കഥയുണ്ട്, അതിൽ ഞാൻ ബന്ധപ്പെട്ടിരുന്നു. ഞാൻ റുഖിയ എന്ന് പറഞ്ഞാൽ കേവലം പ്രാർത്ഥനയാണ്, കേവലം പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ പറഞ്ഞു കളഞ്ഞു എന്നാണ് പി എൻ പറയുന്നത്. എന്നാൽ പറയട്ടെ, ഈ പുസ്തകത്തിൽ എവിടെയെങ്കിലും പി എൻ പറഞ്ഞതുപോലെ റുഖിയ ശറഈയ കേവലം പ്രാർത്ഥനയാണ് എന്ന് എഴുതിയത് കാണിക്കാൻ കഴിയുമോ? പി എൻ മാത്രമല്ല, ജമിയത്തുൽ ഉലമക്ക് ഇവര് കൊടുത്തു എന്ന് പറയുന്ന കത്തിൽ പലയിടങ്ങളിലായി പറയുന്നുണ്ട് റുഖിയ ശറഈയ പ്രാർത്ഥന മാത്രമാണ്, റുഖിയ ശറഈയ കേവലം പ്രാർത്ഥനയാണ്, കേവലം പ്രാർത്ഥന മാത്രമാണ് എന്നൊക്കെ ജമിയത്തുൽ ഉലമ പറഞ്ഞു. ജമിയത്തുൽ ഉലമ അങ്ങനെ പറഞ്ഞിട്ടില്ല. ജമിയത്തുൽ ഉലമ എഴുതിയത്, ജമിയത്തുൽ ഉലമ പറഞ്ഞത് പി എൻ അടക്കമുള്ള ആളുകൾ എഴുതി ഒപ്പിട്ട തീരുമാനത്തിൽ പറഞ്ഞത് പോലെ മാത്രമാണ്. ഇനി പ്രാർത്ഥനയാണ് എന്നത് നമ്മൾ മാത്രം പറയുന്നതാണോ? അല്ല. അപ്പുറത്തുള്ള ഷാഫി സലാഹി, ഷാഫി ചങ്ങിലീരി എഴുതിയ ശിർക്കിന്റെ വിവിധ മുഖങ്ങൾ എന്ന പുസ്തകം, ഇതിലെന്താ പറയുന്നത്? മന്ത്രം എന്നതുകൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. മന്ത്രം എന്നതുകൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. അതിനാൽ ആ അർത്ഥത്തിൽ ഖുർആൻ കൊണ്ടും അള്ളാഹുവിന്റെ മറ്റ് ദിക്രകൾ കൊണ്ടും പ്രാർത്ഥിക്കാവുന്നതാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയിലൂതി ശരീരത്തിൽ തടവാനുള്ള പ്രത്യേക മന്ത്രം ബ്രാക്കറ്റിൽ പ്രാർത്ഥന പഠിപ്പിച്ചത് അതിന് ഉദാഹരണമാണ്. മന്ത്രം എന്ന പ്രാർത്ഥന എന്ന ഷാഫി കൊടുത്തത് അതെന്നെ നമ്മൾ എല്ലാവരും പറയുന്നത്. ആ പറഞ്ഞതല്ലാതെ കേവലം പ്രാർത്ഥന മാത്രമാണ്. പണ്ട് ഉമർ മൗലവിയെ പറ്റി പറയായിരുന്നു, നബി സാധാരണ മനുഷ്യനാണ് എന്ന് ഉമർ മൗലവി പറഞ്ഞു. പിന്നത് മൗലവിമാര് നബി കേവലം സാധാരണ മനുഷ്യനാണെന്നാക്കി, പിന്നത് കേവലം സാധാരണ മനുഷ്യൻ മാത്രാണെന്നാക്കി. ഇതേ തന്ത്രമാണ് ഈ ആളുകൾ പയറ്റുന്നത്. ഇനിയോ മൊയ്ജിദത്താണെന്ന് പറഞ്ഞു എന്നല്ലേ ഞാൻ കേൾപ്പിക്കാം, മൊയ്ജിദത്താണെന്ന് പി എന്ന് പറയുന്നത് തന്നെ. പിന്നീട് പി എൻ ഇവിടെ ചോദിക്കുന്നത് എന്താണെന്നറിയോ? ഇവിടെ നിങ്ങൾക്ക് ഈ റുഖിയയെ പറ്റി ഇതിലെടുത്ത തീരുമാനങ്ങൾ മുഴുവൻ അംഗീകരിക്കാൻ കഴിയുമോ എന്നാണ്.
ഞങ്ങൾ പറയുന്നു ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ പി എൻഒ പി എന്നിന്റെ ഒപ്പമുള്ള ആളുകളോ അംഗീകരിക്കാൻ തയ്യാറാവോ? ഇല്ല. ഇതിലെഴുതിയ ഒരു തീരുമാനം എന്താ? നിഷിദ്ധമായ കാര്യങ്ങൾ റുഖിയ നടത്തുമ്പോൾ നിഷിദ്ധമായ കാര്യം പിഞ്ഞാണത്തിൽ എഴുതി കുടിക്കൽ. ഇതിന് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ആ തീരുമാനം എടുക്കുമ്പോ പി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഞങ്ങൾ ഇതുവരെ എവിടെയും കേൾപ്പിച്ചിട്ടില്ല. ഇവരിത് പറയുമെന്നത് കൊണ്ട് ആ ചർച്ച റെക്കോർഡ് ചെയ്തതാണ്. അന്ന് ഞങ്ങൾ റെക്കോർഡ് ചെയ്ത ആ ഭാഗം കേട്ടോളൂ. നിങ്ങൾ ഇതെപ്പോ പറയുന്നതാ? അന്നത്തെ ഈ 21/6/2011 ചർച്ചയിൽ പി എൻ അബ്ദുൽ ലത്തീഫ് മൗലവി പറയുന്നു. എന്താ പറയുന്നത്? പുളിക്കൽ പ്രദേശവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കേട്ടോളൂ നിങ്ങൾ. അപ്പൊ പിഞ്ഞാണത്തിൽ എഴുതല് പാടില്ല എന്ന് എഴുതണം. അതെ, രണ്ടാമത്തെ പിഞ്ഞാണത്തിൽ എഴുത്ത് എന്ന് ഞാൻ പറഞ്ഞപ്പോ മുപ്പര് പറയാ ആ പിഞ്ഞാണെഴുത്ത്. നമ്മളെ കൂട്ടത്തിൽ ഒരു ചങ്ങായി ഉണ്ട്. ആര്? നമ്മളെ ഈ ചങ്ങായി എന്ന് പറഞ്ഞിട്ട് പുളിക്കൽ നസീറുദ്ദീൻ, അസം മൗലവിയുടെ മകൻ നസീറുദ്ദീൻ. ഓനിത് എഴുതി കുടിക്കണേ കുഴപ്പമില്ല എന്ന് പറയുന്നവനാണ്. അതുകൊണ്ട് നമ്മൾ ഇതിൽ എഴുതണം. ഞാൻ ചോദിക്കട്ടെ, ഈ തീരുമാനം പി എൻ അംഗീകരിക്കുമോ? ഈ തീരുമാനം പി എൻ അംഗീകരിക്കുമോ? ഇത് പാടില്ല എന്ന് അംഗീകരിപ്പിക്കാൻ അബൂബക്കർ സലഫിയെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ കഴിയുമോ? പി എന്നിനെ അംഗീകരിക്കുന്ന നസീറുദ്ദീനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ കഴിയുമോ? ഞങ്ങൾ പറയുന്നു ഇത് പാടില്ല എന്ന തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. പി എന്നിനെ ഉറച്ചു നിൽക്കാൻ കഴിയോ? കേട്ടോളൂ അത് പറയുന്നത്. നിർവഹിക്കുന്ന അവസരത്തിൽ ഒഴിവാക്കണമെന്ന് പണ്ഡിതന്മാർ നിർദ്ദേശിച്ചിട്ടുള്ള, പിന്നെ അതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറയാണ്. റുഖിയ നടത്തുമ്പോൾ പണ്ഡിതന്മാർ എതിർത്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് പിഞ്ഞാണത്തിൽ പിഞ്ഞാണം എഴുതി കുടിക്കൽ. എന്താ എഴുതാൻ കാരണം? ഇവിടെയുള്ള നസീറുദ്ദീൻ എന്റെ കുടുംബത്തിൽ വരെ വന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പി എന്നെ പറയുന്നത്. അത് അനുവദനീയമാണെന്ന് വിശ്വസിക്കുന്നയാളാണ്. അതുകൊണ്ട് എതിർക്കണം. പിന്നെ പി എന്നെ നേരത്തെ പറഞ്ഞത് എന്താ? മൊഴിജിദത്താണ് എന്ന് പറഞ്ഞു എന്നല്ലേ. ഈ വിഷയം ചർച്ച ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ മൂന്ന് സംഭവങ്ങൾ. ഒരു യാത്രയിൽ അള്ളാഹുവിന്റെ റസൂലിന് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ മറയില്ല. രണ്ട്, ഈത്തപ്പന തൈകളോട് അടുത്ത് നിൽക്കാൻ പറഞ്ഞ സംഭവം. ഒരൊട്ടകം വന്ന് റസൂലിനോട് പരാതി പറഞ്ഞ സംഭവം. ഒരു കുട്ടിയുടെ ഉമ്മ ജിന്ന് ബാധയേറ്റതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന സംഭവം. ഈ മൂന്ന് സംഭവങ്ങൾ സക്കരിയ സലാഹി പറഞ്ഞു. അതിൽ രണ്ടെണ്ണം മുഴുജിയത്താണ് ഒന്ന് മുഴുജിയത്തല്ല. ലോകത്ത് കണ്ടു കാണപ്പെട്ട പണ്ഡിതന്മാർ മുഴുവൻ അത് മൂന്ന് മുഴുജിയത്തായി എണ്ണി. അബ്ദുറഹ്മാൻ സലഫിയ തെളിവുകൾ മുഴുവൻ വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ പി എന്നും അവിടെ വെച്ച് അംഗീകരിച്ചു. എങ്ങനെ കേട്ടോളൂ? ഈ ഹദീസിന്റെ ഈ കുട്ടിനെ പിന്നെ പെണ്ണ് കാണിച്ചു കൊടുക്കും. നബി ഉഖ്റുജാ പറഞ്ഞു, അന റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് സുഖമായി. ഈ സംഭവം നബിസല്ലല്ലാഹുവിന്റെ സംഭവം നബിസല്ലല്ലാഹുവിന്റെ. അതുകൊണ്ട് പിന്നെ ഇങ്ങനെയുള്ള ഒരു തത്തുല്യമായ ഒരു സംഭവത്തിൽ ആരെങ്കിലും ഒരു കുട്ടിനെ എടുത്തിട്ട് ഇതിനെ പിന്നെ എങ്ങനെ ഇന്ന് ബാധിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ സുഖമില്ലാന്നോ പറഞ്ഞ് നമുക്ക് അങ്ങനെ ആ കുട്ടിയെ ഉയർത്തി കാണിച്ച് അല്ലെങ്കിൽ ആ കുട്ടിയോട് ഒഹ്റു ചാത്തുപോത എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് നിസ്സലാവശ്യം പറഞ്ഞ ചെയ്തൊരു കാര്യം മാത്രമാണ്. അത് നമ്മൾ ഇങ്ങനെ പദം ഉപയോഗിച്ച് പിശാചിയോട് പുറത്തു പോകാൻ പറയുന്നതിന് ഇതൊരു ന്യായമല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ നേരത്തെ പറഞ്ഞു കേട്ടല്ലോ. ഇത് മുഴുജിയത്താണ്, ഉഹ്റുജി അതുവല്ല, നമുക്ക് പറയാൻ പാടില്ല, അതിനിത് തെളിവല്ല എന്ന് അന്നത്തെ യോഗത്തിൽ അംഗീകരിച്ചയാളാണ് പി എൻ. ചോദിക്കട്ടെ, പി എൻ ആ തീരുമാനം ഇപ്പോഴും ഉറച്ചു നിന്ന് പ്രഖ്യാപിക്കാൻ അങ്ങേക്ക് കഴിയുമോ? കഴിയുമെങ്കിൽ പുളിക്കൽ അങ്ങയുടെ നാടാണല്ലോ ഇത്, ഇവിടെ വെച്ചതെന്ന് പറയണം. ഈ തീരുമാനത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഈ തീരുമാനം ഓരോന്നും വായിച്ച് അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ?
റുക്കിയാശ്രയം നടത്തുന്ന വേളയിൽ ജിന്നുമായി സംസാരിക്കുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള തായമൽ നടത്തുന്നതോ പാടുള്ളതല്ല. പറയാൻ കഴിയുമോ? ഇല്ല. ഇവരടക്കമുള്ള ജിന്ന് ചികിത്സകന്മാർ അത് പാടുണ്ട് എന്ന് പറയുന്നവരാണ്, അത് ചെയ്യാമെന്ന് പറയുന്നവരാണ്, പ്രത്യേക കേന്ദ്രങ്ങൾ നടത്താൻ പാടില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ പള്ളിയുടെ ചെരുവിൽ പ്രത്യേക കേന്ദ്രം നടത്താമെന്നാണ് സക്കരിയ പറയുന്നത്, അത് നടത്തണമെന്നാണ് മുജാഹിദ് പ്രസംഗിച്ചത്. അപ്പോൾ ഈ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു, പി എൻ ആണ് ഉറച്ചു നിൽക്കാത്തത്. അതുകൊണ്ട് തന്നെ പി എൻ അബ്ദുൽ ലത്തീഫ് മൗലവിയുമായുള്ള ചർച്ചയായാലും ഇനി അദ്ദേഹത്തിന് ഹിയാഉത്തുറാസിന്റെ ആളുകൾ തന്നെ വേണമെങ്കിൽ ആ ചർച്ചയായാലും ഈ പറഞ്ഞ രൂപത്തിൽ നടത്താം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നാലാളുകൾ അതിനു പുറമെ, അല്ലെങ്കിൽ അഞ്ചാളുകൾ അതിനു പുറമെ ഹിയാഉത്തുറാസിന്റെ പ്രതിനിധികളെ കൂടി അവർക്ക് ചർച്ചയിൽ ഉൾപ്പെടുത്താവുന്നതാണ് എന്നാണ് ആ ചോദ്യത്തിന് നൽകാനുള്ള മറുപടി.